നമ്മുടെ വിഷയത്തിന്റെ കാലപ്പഴക്കമല്ല, മറിച്ച് യേശു നമ്മുടെ വിഷയത്തെ കുറിച്ച് അറിയുന്നതാണ് നമ്മുടെ വിടുതലിന്റെ പ്രധാന കാരണം എന്ന് വേദപുസ്തകം നമുക്ക് വ്യക്തമായി പഠിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 1 മുതൽ തുടർന്നുള്ളതായ ആദ്യത്തെ വേദഭാഗങ്ങളിൽ 38 വർഷമായി ബെഥസ്ത എന്ന കുളക്കരയിൽ സൗഖ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് ആയിരുന്ന ഒരു ദീനക്കാരനെ കുറിച്ച് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നുണ്ട്. ആ ദീനക്കാരൻ്റെ ദീനം എന്താണെന്ന് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടാതെയുള്ള, മടുത്തു പോകാതെയുള്ള ആ കാത്തിരിപ്പിനെ ദൈവവചനം അവിടെ ചൂണ്ടിക്കാണിക്കുന്നതായി കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സമാഗതമായി യേശുവുമായി താൻ കണ്ടുമുട്ടുന്നതിന് വേണ്ടി സ്വർഗം നിശ്ചയിച്ചിരുന്ന ആ ദിവസത്തിൽ യേശു ആ സ്ഥാനത്തേക്ക് കടന്നു വന്നു. യേശു ആ സ്ഥാനത്തേക്ക് കടന്നു വരുന്നത് വരെ ആ വ്യക്തി ആ സ്ഥാനം വിട്ടുപോയില്ല എന്നുള്ളതാണ് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്നുള്ളത്. യേശു അവിടെ കടന്നു വരികയും 6-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത്, യേശു അവൻ്റെ അവസ്ഥ കണ്ടു, അവൻ ഏറിയ കാലമായി അവിടെ കിടക്കുന്നു എന്ന് അറിഞ്ഞു. യേശു നിങ്ങളുടെ അവസ്ഥ കാണുകയും യേശു നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് അറിയുകയും ചെയ്തു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? ഉടനെ യേശുവിങ്കിൽ നിന്നും ഈ ദീനക്കാരൻ്റെ അടുക്കൽ ഒരു ചോദ്യം പുറപ്പെട്ടതുപോലെ ചില ചോദ്യങ്ങൾ നമ്മെയും നോക്കി യേശു കർത്താവ് ചോദിക്കുവാനിടയായിത്തീരും. നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നാണ് കർത്താവായ യേശു ക്രിസ്തു ചോദിച്ചത്. എന്തൊരു ചോദ്യമാണല്ലേ! അവിടെ കിടക്കുന്നത് തന്നെ സൗഖ്യമാകുവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അവിടെ കിടക്കുന്ന വ്യക്തിയെ നോക്കി സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഇത്ര ദീർഘവർഷങ്ങളായി നീ ഇവിടെ കിടക്കുന്നു, അപ്പോൾ നിന്റെ മനസ്സ് മടുത്തുപോയോ? ദൈവം ഇനി നിന്റെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് നീ ചിന്തിക്കുന്നുവോ? ഇനി യാതൊരു വിധത്തിലും പ്രതീക്ഷയില്ല എന്ന ചിന്താഗതിയാണോ നിന്റെ ഹൃദയത്തെ ഭരിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയാണ്, കർത്താവിനെ അറിയാം എങ്കിലും അവൻ്റെ വായിലൂടെ അത് കേൾക്കണം എന്നതിന് വേണ്ടിയാണ് കർത്താവ് ആ ചോദ്യത്തെ ചോദിക്കുവാനായി ഇടയായി തീർന്നത്. ആ ചോദ്യത്തിന്റെ ഉത്തരത്തിൽ നിന്നും കർത്താവിന് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് അവൻ ഇപ്പോഴും ആഗ്രഹമുണ്ട് എന്നതാണ്. ആഗ്രഹം ഉള്ളവൻ ആയതുകൊണ്ട് ആ കുളത്തിൻ്റെ ആ രീതിയിൽ, പ്രത്യേകമായി അവൻ പ്രതീക്ഷിച്ചിരുന്ന രീതിയിൽ അല്ല അവന് വിടുതൽ ലഭിച്ചത്. എങ്കിലും അവൻ്റെ ആഗ്രഹത്തെ മാനിച്ചുകൊണ്ട് കർത്താവ് തൻ്റെതായ രീതിയിൽ അവൻ ആഗ്രഹിച്ച കാര്യത്തെ അവൻ്റെ കരത്തിലേക്ക് കൊടുക്കുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ ചില പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയൊക്കെ എൻ്റെ ജീവിതത്തിൽ വിടുതൽ നടക്കും എന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്നിരിക്കാം. ഒരു സമയം നിങ്ങൾ സെറ്റ് ചെയ്തിരുന്നിരിക്കാം. ഒരു പ്രത്യേക വഴി, ഒരു പ്രത്യേക പദ്ധതി, അതിനുവേണ്ടി നിങ്ങൾ ചിന്തിച്ചിരുന്നിരിക്കാം. അതൊക്കെ കടന്നുപോയി, കാലങ്ങൾ കടന്നുപോയി, മാസങ്ങൾ കടന്നുപോയി, ആ പദ്ധതി ഇനി നടക്കുകയില്ല എന്നുള്ള സാഹചര്യത്തിലാണോ നിൽക്കുന്നത്? അതേ വിഷയത്തിൻ്റെ മേൽ ദൈവം നിങ്ങൾക്ക് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുന്നു. ഈ ദിവസത്തിൽ ആ അത്ഭുതം, ആ പ്രാർത്ഥനയുടെ മറുപടി നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നു. എന്നാൽ നിങ്ങൾ ചിന്തിച്ചതിനേക്കാൾ അതിശ്രേഷ്ഠമായ രീതിയിൽ, മാന്യമായ രീതിയിൽ നിങ്ങൾ കഷ്ടപ്പെടാതെ തന്നെ ആ അനുഗ്രഹം നിങ്ങളുടെ അടുക്കലേക്ക് എത്തിച്ചേരുവാൻ പോകുന്നു. കാലപ്പഴക്കമല്ല, നിങ്ങൾക്ക് മനസ്സുണ്ടോ എന്നതാണ് വിഷയം. മനസ്സുള്ളവരായി ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ ദൈവം നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.